calculation. How much is angle ACE in the figure? We know EC is a line drawn to line AB. Therefore, angle ACE and angle ECB are in linear pair. Therefore, angle ACE plus angle ECB is equal to 180 degree. Therefore, angle ACE is equal to 180 degree minus angle ECE. We know that angle ECB is equal to angle ECD plus angle DCB. Therefore, angle ACE is equal to 180 degree minus angle ECD plus angle DCB. That is 180 degree minus 50 plus 25. That is equal to 180 degree minus 75. That is equal to 105 degree. How much is angle between two slanted lines in the figure? Figure le rendu side squares thannittunde adinde naduvil rendu lines thannittunde ee lines in edayilulla angle kaananaanu parnittullathu side squares inde corner lulla angle kaanan nammal last year le padichittunde idaanu side squares le angles. So this angle is 45 degree and this angle is 60 degree. ഇനി സെറ്റ് സ്ക്വയർസിൻ്റെ ബേസിലൂടെ ഒരു ലൈൻ വരച്ചിട്ട് ഓരോ പോയിൻസും എ ബി സി ഡി ഇ പോയിൻസ് മാർക്ക് ചെയ്യുകയാണ്. ഡി ബി ഇസ് ദ ലൈൻ ഡ്രോൺ ടു ലൈൻ എ സി. ദഫോ ആംഗിൾ ഡി ബി എ ആൻഡ് ആംഗിൾ ഡി ബി സി ആർ ലീനിയർ പെയർ. സോ ആംഗിൾ ഡി ബി എ പ്ലസ് ആംഗിൾ ഡി ബി സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി ബി സിയെ നമുക്ക് ആംഗിൾ ഡി ബി ഇ പ്ലസ് ആംഗിൾ ഇ ബി സി എന്നെഴുതാം. Therefore, angle DBA plus angle DBE plus angle EBC is equal to 180 degree. Angle DBA is equal to 45 degree and angle EBC is equal to 60 degree. Therefore, 45 degree plus angle DBE plus 60 degree is equal to 180 degree. 60 degree plus 45 degree 105 degree ആണ്. ദഫോ ആംഗിൾ ഡി ബി ഇ പ്ലസ് 105 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദഫോ ആംഗിൾ ഡി ബി ഇ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 105 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഇ. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ? ഇവിടെ തന്നിട്ടുണ്ട് ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഇ. ആംഗിൾ എ സി ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ഇ സി ഡി ആണ്. അതേപോലെ ആംഗിൾ ബി സി ഇ എന്ന് പറയുമ്പോൾ ആംഗിൾ ഇ സി ഡി പ്ലസ് ആംഗിൾ ഡി സി ബി ആണ്. ദഫോ ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ഇ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ സി ഡി പ്ലസ് ആംഗിൾ ഡി സി ബി. ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആംഗിൾ ഇ സി ഡി ഉണ്ട്. ദഫോ നമുക്ക് ബോത്ത് ആംഗിൾ ഇ സി ഡി ക്യാൻസൽ ചെയ്യാം. ദഫോ ആംഗിൾ എ സി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി ബി കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഇനി നമുക്കറിയാം ഇ സി ഈസ് എ ലൈൻ ഡ്രോൺ ടു ലൈൻ എ ബി. ദഫോ ആംഗിൾ എ സി ഇ ആൻഡ് ആംഗിൾ ഇ സി ബി ആർ ലീനിയർ പെയർ. ദഫോ ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ഇ സി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്കറിയാം ആംഗിൾ ഇ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ സി ഡി പ്ലസ് ആംഗിൾ ഡി സി ബി ആണ്. ദഫോ ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ഇ സി ഡി പ്ലസ് ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇ സി ഡി 30 ഡിഗ്രി ആണ്. ദഫോ ആംഗിൾ എ സി ഇ പ്ലസ് 30 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നമുക്ക് 30 ഡിഗ്രിയെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ദഫോ ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ പറയുന്നുണ്ട് ആംഗിൾ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി ബി. ദഫോ നമുക്ക് ആംഗിൾ എ സിക്ക് പകരം ആംഗിൾ ഡി സി ബി കൊടുക്കാം. സോ ആംഗിൾ ഡി സി ബി പ്ലസ് ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. ദാറ്റ് ഈസ് 2 ഇൻറ്റു ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. ദഫോ ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ദഫോ ആംഗിൾ എ സി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി.